ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറി ഗംഗാവാലി പുഴയുടെ അടുത്തട്ടിൽ നിന്ന് കണ്ടെത്തിയത് 72-ാം ദിനമാണ്. അതോടൊപ്പം ഏറെ കണ്ണുനീരണിയിക്കുന്നത് ലോറി ഉടമ മനാഫിൻ്റെ ആ വാക്കുകളാണ്. അർജുന്, എൻ്റെ മുകളിലൊരു വിശ്വാസമുണ്ടായിരുന്നു, എന്ത് പറ്റിയാലും ഞാനുണ്ടെന്ന്. ഞാൻ ആ കുടുംബത്തോടുള്ള വാക്ക് പാലിച്ചിരിക്കുകയാണ്. അവനെ അവൻ്റെ വീട്ടിലേക്ക് എത്തിക്കണം. അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കുകയാണ്. വണ്ടി പൊന്തിച്ച് അവനെ ഇറക്കി എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലെത്തിക്കണം. എനിക്ക് വണ്ടിയും തടിയും ഒന്നും വേണ്ട. അതെ, അങ്ങനെ 16 ജൂലൈ ഷിരൂരിൽ പാതയോരത്ത് നിന്നും കനത്ത മണ്ണിടിച്ചിലിൽ ഗംഗാവാലി പുഴയുടെ അടുത്തട്ടിലേക്ക് മറിഞ്ഞ അർജുനൻ ലോറിയും അവിടെ തന്നെ ഉണ്ടാകുമെന്ന നാട്ടുകാരുടെ, നാടിൻ്റെ, കേരളത്തിൻ്റെ പ്രതീക്ഷകളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. സന്തോഷിക്കാൻ ഒരു തരിപോലുമില്ലെങ്കിലും പ്രതീക്ഷ വിഫലമായില്ലെന്നതും ഒരു സാധാരണ യുവാവിന് വേണ്ടി നീണ്ട 72 ദിനം കേരളവും കർണാടകയും തിരഞ്ഞു നടന്നു എന്നതും ഓർത്തു വയ്ക്കേണ്ടതാണ്. ഡ്രഡ്ജർ കൊണ്ടുവന്ന് നടത്തിയ തിരച്ചിലാണൊടുവിൽ ലോറി കണ്ടെത്തിയത്. അർജുനെയും നേരത്തെ ഗംഗാവാലിയിലെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പലതവണ തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ലോറിയുടെ ക്യാബിനിലുണ്ടായിരുന്ന SDRF മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്തു. ഗംഗാവാലി പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് അർജുൻ്റെ ലോറി ഒടുവിൽ കണ്ടെത്തിയത്. പിന്നീട് ലോറി തൻ്റെതെന്ന് ഉടമ മനാഫ് തിരിച്ചറിയുകയായിരുന്നു. ആദ്യാന്ത്യം കാർവർ MLA സതീഷ് കുമാർ സെയിൽ രക്ഷാപ്രവർത്തനത്തിന് നിർത്തി നൽകിയ ഒപ്പമുണ്ടായിരുന്നു. ഒടുവിൽ അർജുനെയും ലോറിയും കണ്ടെത്തുമ്പോഴും അതിന് സാക്ഷ്യം വഹിക്കാൻ സതീഷ് കുമാർ എത്തിയിരുന്നു ഡ്രഡ്ജറിൽ. മണ്ണിടിച്ചിലുണ്ടായി ആദ്യ ദിനങ്ങളിൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലായിരുന്നു എന്ന് പരാതി ഉയർന്നതോടെ കേരള സർക്കാരടക്കം സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണ് കർണാടക സർക്കാരും കർണാടക പോലീസും നാവികസേനയുമടക്കം ഊർജിതമായി രംഗത്തിറങ്ങിയത്. അതിനിടെ കനത്ത മഴയും തിരച്ചിൽ നിർത്താനുള്ള തീരുമാനങ്ങളുമൊക്കെ പ്രതിസന്ധികളായി. ഡ്രോണും ഡ്രഡ്ജറും അടക്കമുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ച് തിരച്ചിലിൽ ഫലമുണ്ടാകാതെ വന്നതോടെ അർജുനെ കണ്ടെത്താനുള്ള ശ്രമം വിഫലമായി എന്ന ആശങ്കയും ഉയർന്നു. കണ്ണുനീരോടെ അപ്പോഴും അർജുൻ്റെ കുടുംബം കോഴിക്കോട് കാത്തിരിക്കുകയായിരുന്നു ഒരു നല്ല വാർത്ത കേൾക്കാൻ. തിരച്ചിലിനെത്തിയ ഈശ്വർ മൽപ്പൈ അധികൃതരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം തിരച്ചിൽ നിർത്തി മടങ്ങുകയും ചെയ്തു. ഒടുവിൽ 72-ാം ദിനം ഡ്രഡ്ജർ പുഴയുടെ അടുത്തിട്ടിൽ നിന്നും ലോറി കണ്ടെത്തി. എല്ലാവർക്കുമുള്ള ഉത്തരം ഇതോടെ ലഭിച്ചുവെന്നാണ് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. തിരച്ചിൽ തുടങ്ങിയത് മുതൽ ജിതിൻ ഷിരൂരിലുണ്ട്. അർജുൻ തിരിച്ചു വരില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നെന്ന് ജിതിൻ പറയുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് കണ്ടെത്തുക എന്നതായിരുന്നു പ്രധാനം. അതെ, ആ അവശേഷിപ്പ് ഇതാ കണ്ടെത്തിയിരിക്കുന്നു. ഇനി അർജുൻ കോഴിക്കോട്ടെ തൻ്റെ കുടുംബത്തിൻ്റെ അടുത്തേക്ക്. അവിടെ ഭാര്യയും കുഞ്ഞും അച്ഛനും അമ്മയും സഹോദരിയും ബന്ധുക്കളും കാത്തിരിപ്പുണ്ട്. സന്തോഷത്തോടെയല്ല, പക്ഷേ അർജുനെ ഒരു നോക്ക് അവസാനമായി കാണാമല്ലോ എന്ന ആശ്വാസവുമായി.